പി വി അൻവർ എം എൽ എ നമ്മളോട് തത്സമയം സംസാരിക്കും. പ്രശാന്ത് നിലമ്പൂർ റെഡിയാണ്. പ്രശാന്ത്, അൻവറിനോട് തന്നെ സംസാരിക്കാം. പിജി പി വി അൻവർ എം എൽ എ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഈ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒതായിലെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ വലിയ വിവാദമുണ്ടായി, വലിയ ആരോപണങ്ങളുണ്ടായി, വാർത്താസമ്മേളനങ്ങളുണ്ടായി, ആകാംക്ഷയുടെ ഇതിലായിരുന്നു. പക്ഷേ ആ ഒരു ടെൻഷൻ ഒന്നും എം എൽ എക്ക് കാണുന്നില്ല. എങ്ങനെ? എന്തിനും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. പൊതുവിലും ടെൻഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നലത്തെ കാര്യം എന്താ? പ്രത്യേകിച്ച് ഒരു ടെൻഷനില്ല. ഇന്നിപ്പോ എന്തൊക്കെയാണ് പരിപാടി? ചില തെളിവുകളൊക്കെ ഒന്ന് പുറത്തുവിടും, മാധ്യമങ്ങളെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞല്ലോ, 10 മണിക്ക് മുതൽ കൊണ്ടോട്ടി പോകണം. അപ്പൊ ഈ കൊണ്ടോട്ടിയിലെ ഈ സ്വർണം ഉരുക്കി പോലീസിന് സ്ഥിരമായിട്ട് ഉരുക്കി കൊടുത്തിരുന്ന ഒരുത്തനുണ്ട്, ഒരു തട്ടാനും കോൾസ്മിത്ത്. അവനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഞാൻ പോലീസ് കൊടുത്തിരുന്ന മൊഴിയിലൊരു പ്രധാന ഭാഗം. ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ മിനിയാന്ന് വിളിച്ച് അന്വേഷിച്ച മണിയാണ് സാധുവാണ് ഒന്നുമില്ല എന്നാണ് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടോട്ടി അങ്ങാടിയിലാണ്. അപ്പൊ അത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരണം, എങ്ങനെയുണ്ട് അന്വേഷണം എന്നുള്ളതൊന്നും അറിയണ്ടേ. ഇന്നലെ ഈ ആരോപണം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് കാരണം ഉന്നയിച്ചതുപോലെ സി പി എം വലിയ വിമർശനമുണ്ട്. ഉറപ്പല്ലേ, വിമർശിക്കാനും പറ്റുമോ? വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ സി പി എം? അത്ര കണ്ടാൽ മതി, സ്വാഭാവികമല്ലേ. അതിനിപ്പോ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയകളിലേക്ക് പോകുമ്പോൾ എം എൽ എയുടെ പങ്കും കൂടി അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? സംശയമുണ്ട്. അതായത് ഇപ്പൊ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇറക്കിയ പ്രസ്താവനയിൽ അത് പറയുന്നുണ്ട്. എം എൽ എയുടെ വാർത്താസമ്മേളനത്തിൽ ഇരുത്തിയത്, കാണിച്ച വീഡിയോ ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് എം എൽ എ കൂടി ബന്ധപ്പെടുത്തുകയാണോ പാർട്ടി? അല്ല, അതുകൊണ്ടാണല്ലോ ഇന്നലെ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മുഖ്യമന്ത്രി ചെയ്ത പണിയതാണല്ലോ. ഞാൻ ഇത്ര വൈകാരികമായി പബ്ലിക്കായി പ്രതികരിക്കേണ്ടി വന്നത് ഞാൻ ചെയ്തതല്ല, സി എം എ ചെയ്യിച്ച പണിയാണ്. എന്നെ കള്ളനാക്കാനാണ് നോക്കിയത്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 180-ത്തോളം കേസുണ്ട് പോലീസ് എടുത്തത്. അവരിൽ ഒരു 10 ആളെങ്കിലും വിളിച്ച് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്താണ് പോലീസ് ചെയ്തത് എയർപോർട്ടിൽ വെച്ചിട്ടെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ കുറെ ആയിട്ട് അതിലെ ഓ കേൾക്ക പറഞ്ഞോളൂ. 2021 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് ഞാനും പ്രശാന്തും ഇതേപോലെ ആ ഉദായിലെ വീട്ടിലെ തളത്തിലിരുന്ന് നമ്മൾ ചായ കുടിക്കുകയും വർത്തമാനം പറയുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു രാവിലെ സംസാരിച്ചപ്പോ പ്രശാന്തിനോട്. അതെ, അത് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പി ജി ഒന്ന് ആ ചിപ്സ് ഇപ്പോഴുണ്ട് പറയുന്നത്. ഞാൻ പറയപ്പോ നമ്മൾ പണ്ടേ ഉള്ളത് ചിപ്സാണ്, ഇപ്പോഴും ചിപ്സാണ് ഉള്ളത്. എല്ലായിടത്തും കാഷ്യൂനട്ടും പിന്നെ എന്താ വേറെ എന്തൊക്കെയാണല്ലോ. അതെ അതെ, അല്ലെ, ഞാൻ ചോദിക്കാൻ വന്നത് ചിപ്സിലും എന്താ പറയാ, കഴിഞ്ഞിടയ്ക്ക് പി ബി അൻവർ പറയുന്നുണ്ടായിരുന്നു ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന്. ഇന്നലെ നന്നായി ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാത്ത കുഴപ്പമില്ല, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയ സത്യത്തില്. ഉറങ്ങാൻ എന്താ പറയാ, ഉറങ്ങാൻ കിടന്നാൽ ഞാൻ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഉണരും, ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഉണരും. ഈ ബ്രെയിൻ ഇങ്ങനെ ചൂടായിട്ടാന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് കിടന്ന ഉറക്കം വരാറില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെടും. ഒരു ഫ്ലെക്സ് വീടിനടുത്ത് വന്നിട്ടുണ്ട്. വിരട്ടലും വിലപേശലും വേണ്ട, ഇത് വേറെ പാർട്ടിയാണെന്ന്. അത് കുഴപ്പമില്ല, അതിപ്പോ ഞാൻ ഇവിടെ പറയായിരുന്നു. അത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്. കാരണം സഖാക്കൾക്ക് അത് വെക്കാൻ ഇവിടെ സ്ഥലമല്ല. വീടിന്റെ മുമ്പിൽ റോഡ് വീതി കുറവാ കുറച്ച്. അപ്പൊ പിന്നെ വെക്കാൻ നമ്മളെ പറമ്പുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു വെക്കട്ടെ, എന്താ കുഴപ്പം? ഈ പാർട്ടിക്ക് വിമർശനമില്ല അല്ലേ? അതിനൊക്കെ അത്ര അത്രേ കാണാം. ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കണ്ടാൽ മതി.